तं भवान् हरिन्ये शुभार्द्रमाय दिनं सलो രാധാപുരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോടിനത്തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരം, വിദ്യാഭ്യാസപരമായിട്ട് സാംസ്കാരികമായിട്ട് എല്ലാം കൊണ്ടും മുന്നിൽ നിൽക്കുന്ന ഒരു നഗരമാണിത്. രാധാപുരത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിശേഷം പറയുന്നത് ഈ കാണുന്ന സൈലന്റ് ടീച്ചിംഗ് സെന്റർ തന്നെയാണ്. ഈ സ്ഥാപനം നിൽക്കുന്നത് നമ്മുടെ തലശ്ശേരി റൂട്ടിൽ, രാധാപുരം ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തലശ്ശേരി റൂട്ടിൽ തന്നെയാണ് ഈ സ്ഥാപനം നിൽക്കുന്നത്. അപ്പൊ നമുക്ക് പോയി നോക്കാം ഈ സൈലന്റ് ടീച്ചിംഗ് സെന്റർ എങ്ങനെയാണെന്ന്. അവിടെ നമ്മളെ കാത്ത് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്, നമുക്കൊന്ന് അകത്ത് പോയി നോക്കിയാലോ. സൈലം ട്യൂഷൻ സെൻ്ററിൻ്റെ മറ്റുള്ള ട്യൂഷനായിട്ട് ഡിഫറെൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ടെക്നിക്കലി അത്രയും പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ സാധാരണ ഒരു ബോർഡ് സിസ്റ്റം രീതിയല്ല, ഏറ്റവും ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറാണ് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് മന്ത്ലി ടെസ്റ്റുകൾ, കൃത്യമായിട്ട് അസസ്മെൻറ്റ് ടെസ്റ്റുകൾ ഒരു കുട്ടിയെ വിലയിരുത്താൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാ മാസങ്ങളിലും കൃത്യമായ ഇടവേളകളിൽ മോഡൽ എക്സാംസ് ഒക്കെ നടത്താറുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് റിട്ടേൺ നോട്ട്സിനപ്പുറം പ്രിൻ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും DPAPകളും സൈലൻറ്റ് ട്യൂഷൻ സെൻറ്റേഴ്സിന് കുട്ടികൾ കൊടുക്കാറുണ്ട്. ഇവിടെ ഏതൊക്കെ ക്ലാസ്സുകളാണ് ആക്ച്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ക്ലാസ്സുകൾ SSLC പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ബാച്ചുകളാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉൾക്കണ്ടാവുക പാരൻസിനാണല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഒരു കുട്ടിയുടെ പാരൻറ്റുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ. അത് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് ത്രൂ ഔട്ട് ദ അക്കാദമിക് ചെയ്യാൻ വേണ്ടി കൃത്യമായ ഇടവേളകളിൽ ഈ മന്ത്ലി ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴും പാരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങുകൾ നമ്മൾ നടത്താറുണ്ട്. അതിലൂടെ ആ കമ്മ്യൂണിക്കേഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് നടത്താറുണ്ട്. കൂടാതെ തന്നെ ഈ ട്യൂഷൻ സെൻ്ററുകളിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുറച്ച് ദിവസം കഴിയുന്നതിനനുസരിച്ച് കുട്ടികൾ അവിടെ നിന്ന് എന്തെയും ഒഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ, അവരവിടെ കംഫർട്ട് ആവാത്ത ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അതിനെ ടാക്ലിക്കലി ഓവർകം ചെയ്യാൻ വേണ്ടി എന്താ ഇവിടെ ചെയ്യുന്നത്? തീർച്ചയായും അങ്ങനത്തെ ഒരു സാധാരണ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ സൈലം അതിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് കുട്ടികളുടെ ഭാഗത്തു നിന്ന് ആലോചിച്ചുകൊണ്ട് കുട്ടികൾക്ക് ആദ്യത്തെ ഒരാഴ്ച ക്ലാസ്സുകൾ അനുഭവിച്ചറിയാൻ ഒരു അവസരം കൊടുക്കും. ക്ലാസ്സുകൾ എങ്ങനെയാണ്, കാരണം ഫീസ് അടച്ച ശേഷം അവർക്ക് ആ ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യേണ്ട. അപ്പോൾ ആ ഒരു റെഡി ആവാൻ അവർക്ക് ആ ഒരാഴ്ച കൊണ്ട് ക്ലാസ്സുകൾ അനുഭവിച്ചറിഞ്ഞ് അവർ ഓക്കെ ആയി മാത്രമേ അഡ്മിഷൻസ് മുന്നോട്ട് പോവുകയുള്ളൂ. കൃത്യം ഇവിടെ ക്ലാസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വെക്കേഷൻ ക്ലാസ്സുകൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ ബാച്ചിനും April 3 മുതൽ നമ്മൾ വെക്കേഷൻ 2024-25 അധ്യയന വർഷം ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാറ്. ഇവിടുത്തെ അഡ്മിഷൻ്റെ സിറ്റുവേഷൻ എന്താണ്? ഇവിടെ എത്രത്തോളം സീറ്റുകളൊക്കെ ഫില്ലായിട്ടുണ്ട്? സാവകാശം അഡ്മിഷൻ എടുത്താൽ മതിയാവും? സീറ്റുകൾ ഇപ്പോൾ അടുത്ത അക്കാദമിക് ഇയറിലേക്ക് ഏകദേശം 60% അഡ്മിഷൻസ് തന്നെ ഓൾറെഡി ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ നമുക്ക് ഉള്ളൂ. ഇനിയിൽ ബാക്കി റിമൈനിങ് സീറ്റുകളൊക്കെ അഡ്മിഷൻ തുറന്നുകൊണ്ടിരിക്കുന്നു. അഡ്മിഷൻസ് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് എടുക്കാം, അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ നമ്പർ വെച്ചും ഓൺലൈൻ ആയിട്ടും അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. ഇവിടുത്തെ ലൊക്കേഷനെ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാൻ കഴിയുക? നാദാപുരം ടൗണിൽ തന്നെയാണ് സെൻറ്റർ വരുന്നത്. നാദാപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് തലശ്ശേരി റോഡിലോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ സൈലൻറ്റ് ട്യൂഷൻ സെൻറ്റർ വരുന്നത്.